ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്കീസ് കേക്ക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫുട്ബോൾ തീം കേക്കാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇത് സാധാ വനില കേക്കിൻ്റെ അകത്ത് ബട്ടർ സ്കോച്ച് എസെൻസ് ചേർത്തിട്ടാണ് ബട്ടർ സ്കോച്ച് കേക്ക് ആക്കിയത്. അതിന് ഷുഗർ സിറപ്പ് വെച്ച് വെട്ടിയത് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീമിലും ബട്ടർ സ്കോച്ച് എസെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പ്രളൈൻ സോസ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. പ്രളൈൻ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു, കാണാത്തവരൊന്നും കാണുക. അതുപോലെ തന്നെ പ്രളൈൻ ഉണ്ടാക്കുന്ന വീഡിയോയും ചേർത്തിരുന്നു. അപ്പോൾ ഫില്ലിങ്സായിട്ട് നമ്മൾ പ്രളൈൻ സോസും പ്രളൈനുമാണ്, ക്രഷ് ചെയ്ത പ്രളൈനുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ലെയറും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ കേക്കിൻ്റെ എല്ലാ ലെയറും ചെയ്തെടുത്ത് കേക്കിനെ മുഴുവനായി ക്രീം വെച്ച് കവർ ചെയ്യുന്നുണ്ട്. സൈഡ് ഭാഗത്തും എല്ലാം ക്രീം ഒരുപോലെ അപ്ലൈ ചെയ്ത ശേഷം അതിനൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം ഇവിടെ കേക്കിനെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പ്രളൈൻ സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രളൈൻ സോസ് നന്നായി പോർ ചെയ്ത ശേഷം നമുക്കൊരു സ്പാച്ചിൽ വെച്ച് അതിനൊന്ന് ലെവൽ ചെയ്ത് എടുക്കാം. ഇനി അതിനെ ഒരു സ്പാച്ചുല ഡിസൈൻ കൊടുക്കാം. സ്പാച്ചുല വെച്ചൊന്ന് പതുക്കെ ഒന്ന് റൗണ്ട് ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ ബോർഡറായിട്ട് ഞാൻ ഗ്രാസ് നോസിൽ വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഗ്രാസ് നോസിൽ, അത് വെച്ചൊരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഫുട്ബോൾ തീം കേക്ക് ആയതുകൊണ്ടാണ് ഗ്രാസ് നോസിൽ വെച്ചിട്ട് ബോർഡർ വരക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തെ ബോർഡറും ഗ്രാസ് നോസിൽ വെച്ച് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കേക്കിൻ്റെ സൈഡിലായിട്ടും ഞാൻ അതുപോലെ തന്നെ നോസിൽ വെച്ചിട്ട് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ടീഷർട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
നമ്പർ 10 എഴുതിയൊരു ടീഷർട്ടും വെച്ച് അതിൻ്റെ അപ്പുറത്ത് ബോളും വെച്ച് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മിഡിലായി ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേയും കൂടി എഴുതിയാൽ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.